സ്പെഷ്യൽ അഡ്രസ് എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമ്മളോട് പറയുകയാണ്, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. അവിടെ നമുക്കറിയാം ഈശോ ഒരു പുതിയ ജീവിത ശൈലി രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രം നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ അതിലെന്ത് പ്രത്യേകതയാണുള്ളത്? അത് ചുങ്കക്കാരും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ സഹോദരങ്ങൾ മാത്രമായി നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിലെന്ത് പ്രത്യേകതയാണുള്ളത്, അല്ലെങ്കിൽ അതിലെന്ത് മേന്മയാണുള്ളത്? വിജാതീരും അത് തന്നെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് ചോദിക്കുമ്പോൾ ഈശോയുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും സംതിങ് സ്പെഷ്യൽ ആയിരിക്കണം എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായിരിക്കണം നമ്മുടെ ജീവിത ശൈലി എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ജീവിക്കാനായിട്ട്, അതായത് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതുപോലെ പുതിയൊരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ജീവിക്കാനുള്ള കൃപയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.